സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും മേരിക്കുട്ടി ഫിലിം കാണണം. സോ എന്താ പറയുക, കണ്ടപ്പോൾ ഭയങ്കരമായിട്ട്, ഞാൻ പണ്ടൊരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു എനിക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ തോന്നി മേരിക്കുട്ടിയുടെ ചില സീൻസൊക്കെ കണ്ട സമയത്തുനിന്ന്. സോ എനിക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ അല്ല തോന്നിയത്, ആ മാനസികാവസ്ഥയൊക്കെ ഭയങ്കരമായിട്ട് വിഷമായി ഫ്രണ്ട്സ്. എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ആ ഒരു സ്റ്റിഗ്മാസ്, പരിഹാസം, കളിയാക്കൽ, അതിലുള്ള ഒരു സീൻ എന്താ പറയുക, ആ ഒരു നിനക്ക് എന്താണ് ഉള്ളതെന്ന് നോക്കണം. ഞാനൊക്കെ വീട്ടിൽ നിന്ന് പോയ സമയത്ത് ഫസ്റ്റൊക്കെ, അപ്പം ഞാൻ സർജറി ചെയ്ത് മാറിയിട്ടില്ല, അതിന് മുമ്പേയും ഒരു സ്ത്രീ മനസ്സോടുകൂടി സ്ത്രീയായി ജീവിക്കുന്ന സമയത്ത് ഒരുപാട് ഒത്തിരി പ്രോബ്ലം. ഇപ്പം മേരിക്കുട്ടി ഫിലിമിൽ 2.5 മണിക്കൂറിൽ അത്രയൊക്കെ കാര്യങ്ങളെ അവർക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ജീവിതത്തിലെ കൂടെ കടന്നു പോകുന്ന സമയത്ത് അങ്ങനെ പോയൊരാൾക്ക് ആ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. അതിനേക്കാളും ബ്രൂട്ടലി ആയിട്ടുള്ള പല അവസ്ഥകളും എനിക്കും എന്നെ പോലെയുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഞങ്ങൾ അതൊക്കെ തരണം ചെയ്താണ് വന്നത്. സോ എന്നെയൊക്കെ ഞാൻ താമസിക്കുന്ന എടുത്തുനിന്ന് ഭയങ്കരമായിട്ട്, നീ എന്താ, നീ വേഷം കെട്ടി നടക്കുവാണോ, അങ്ങനെയാണ്, അപ്പം ഹെയറൊന്നുമില്ല, ഇങ്ങനെ ഹെയറൊന്നും വന്നിട്ടില്ല, മീൻസ് ട്രീറ്റ്മെൻറ്റ് പീരീഡാണ്, ആ സമയത്തൊക്കെ നീ വേഷം കെട്ടി നടക്കുവാണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് മുടിയൊക്കെ പിടിച്ചു വലിക്കുക, മുഖത്തൊക്കെ ഇട്ട് അടിച്ചു, അങ്ങനെ ഒത്തിരി ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ എങ്ങനെ എക്സ്പോസ് ചെയ്യണമെന്ന് ഇപ്പം എനിക്കറിയില്ല. പക്ഷേ ആ മേരിക്കുട്ടി, നമ്മളെ മേരിക്കുട്ടി വിചാരിക്കും പോലെ തന്നെ ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണം, നന്നായി ജീവിക്കണം, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം, നല്ലൊരു റെസ്പെക്റ്റബിൾ ലൈഫ് ഉണ്ടാക്കിയെടുക്കണം എന്ന് ഭയങ്കര അംബീഷനായിരുന്നു. ഒരുപാടൊന്നും സാധിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. എന്തോ ആ ഫിലിം കണ്ട സമയത്ത് പല സിറ്റുവേഷനിലും എൻ്റെ കണ്ണ് നിറഞ്ഞു. എല്ലാവരും തിയേറ്ററിലൊക്കെ പല സീനിലും എൻ്റെ അടുത്തിരിക്കുന്നവരും എല്ലാവരും കൈമുട്ട് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെ മേരിക്കുട്ടീനെ. അപ്പോഴൊക്കെ ഞാൻ എനിക്കെന്തോ ഒരു അവാർഡ് കിട്ടിയ പോലെ ഒരു ഫീൽ എനിക്കുണ്ടായി. ഐ എം പ്രൗഡ്, സീരിയസ്ലി ഐ എം പ്രൗഡ് ദറ്റ് മൂമെൻറ്റ്. സോറി ഫ്രണ്ട്സ്, ഞാനിങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് ആർക്കും റിപ്ലൈ തരാൻ പറ്റുന്നൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആർക്കും റിപ്ലൈ തരാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സോ എന്താ പറയുക, എല്ലാവർക്കും, ഞങ്ങളെപ്പോലുള്ള എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും നമ്മളെ വീടും വീട്ടുകാരും നമ്മളെ സ്വന്തം നാട്ടുകാരും എല്ലാവരും എക്സെപ്റ്റ് ചെയ്യാൻ. അങ്ങനൊരു ലൈഫ് ഇപ്പോൾ ഈവൻ ആർക്കും, ഇപ്പൊ വിദേശത്തൊക്കെ പോയി ജീവിക്കുന്ന പലർക്കും 1 വർഷം 2 വർഷം നാട്ടിൽ വരാതിരുന്നുള്ള വിഷമം അവർക്ക് മനസ്സിലാവും. അപ്പോ ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട്, മീൻസ് നമ്മളെ മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരു ജീവിതം വല്ലാത്തൊരു ജീവിതമാണ്. എല്ലാവരും ഫ്രണ്ട്സ് മേരിക്കുട്ടി കാണുക, ബിക്കോസ് ഞങ്ങളെയൊക്കെ കഥയാണ് മേരിക്കുട്ടി, ഞങ്ങൾ തന്നെയാണ് മേരിക്കുട്ടി. എല്ലാവരും കാണുക.